നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 7 വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അമ്മമാർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ബ്രസ്റ്റ് ഫീഡിംഗ്. നമുക്ക് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന പ്രക്രിയയാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിംഗ് പൊസിഷനിങ് ഒക്കെയാണ്. അപ്പോൾ കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കണം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും. കറക്റ്റ് പൊസിഷൻ അല്ല എങ്കിൽ, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എങ്കിൽ കുഞ്ഞിന് കറക്റ്റായിട്ട് പാല് കിട്ടുന്നതും വളരെയധികം കുറവ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അമ്മയ്ക്കുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വളരെയധികം കുറഞ്ഞ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള മെൻസുറൽ സൈക്കിൾ, അത് കറക്റ്റ് ആയിരിക്കില്ല എല്ലാവർക്കും. അപ്പം മെൻസുറൽ സൈക്കിൾ കറക്റ്റഡ് ആവാനുള്ള ചാൻസസും ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത് വഴി അമ്മമാർക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല, ആർത്രൈറ്റിസ് അതുപോലെയുള്ള അസുഖങ്ങളെല്ലാം അമ്മമാരുണ്ടെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി അത് അതിൻ്റെ തോത് കുറഞ്ഞതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. കുഞ്ഞിന് എന്തൊക്കെ ഗുണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രസ്റ്റ് ഫീഡ് വഴി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് വളരെയധികം നല്ലതാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ്. മാത്രമല്ല, അവർക്കുള്ള മിനറൽസ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് എല്ലാം ഈ ബ്രസ്റ്റ് ഫീഡ് വഴി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിരിക്കണം. ഇപ്പോഴത്തെ WHO റൂൾ അനുസരിച്ച് തന്നെ അപ്ടു 6 മന്ത്സ് വരെ കണ്ടിന്യൂസ് ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമായിരിക്കണം. ചില അമ്മമാർക്ക് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ നമ്മൾ ഫോർമുല റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് ഡോക്ടേഴ്സ്, അതായത് പീഡിയാട്രിഷ്യൻ പറയുന്നത് പോലെ ഏതാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പക്ഷേ പാലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമുല ഒഴിവാക്കുക, പകരം ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അമ്മമാർ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് പൊസിഷനാണ്, കറക്റ്റ് പൊസിഷനിലായിരിക്കണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ടും. ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബർപ്പിംഗ്, അതായത് ഗ്യാസ് കളയുക എന്ന് പറയും, അതും കുഞ്ഞുങ്ങളിൽ നന്നായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഗ്യാസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് വൊമിറ്റിംഗ് അല്ലെങ്കിൽ കക്കുക എന്ന് പറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് പൊസിഷനിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ ബർപ്പിങ്ങും ചെയ്യുക. മാത്രമല്ല, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അമ്മമാർക്ക് ചിലവർക്ക് പാല് കുറവായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവർ ഒരിക്കലും ടെൻഷനോ സ്ട്രെസ്സോ ആയിരിക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഈ വക സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മാത്രമല്ല, ഓരോ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇടയ്ക്കും 4-5 ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ ബ്രസ്റ്റ് ഫീഡിങ് വഴിയാണ് കുഞ്ഞുങ്ങൾ സക്ക് സോളോ ബ്രീത്തിങ് പഠിക്കുന്നത്. സക്ക് സോളോ ബ്രീത്തിങ് എന്ന് പറയുന്നത്, കുഞ്ഞാദ്യം ബ്രസ്റ്റിൽ നിന്നും പാല് വലിച്ചു കുടിക്കാനായിട്ട്, സക്ക് ചെയ്യാനായിട്ട് പഠിക്കുന്നു. പിന്നെ അത് സോളോ ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഇതിന് രണ്ടിനോടൊപ്പം തന്നെ ബ്രീത്ത് ചെയ്യാനും കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ന്യൂബോൺസൊക്കെ ആകുമ്പോൾ ഭയങ്കര ഉറക്കമായിരിക്കും ആദ്യത്തെ 1 മാസമൊക്കെ. അപ്പോൾ നമ്മൾ ഉണർത്തി കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. 2-3 അവേഴ്സിന് ഇടയ്ക്ക് ഒന്ന് ഉണർത്തി കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീടുള്ളത്, ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ചില അമ്മമാർക്ക് പാല് കുറവായിട്ട് കാണപ്പെടുന്നുണ്ട്. സിസേറിയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം പാല് കുറവായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ അതോർത്ത് സങ്കടപ്പെടാനോ ഒന്നും പാടില്ല.
ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മയ്ക്ക് പാല് ഉണ്ടാവും. മാത്രമല്ല കുഞ്ഞിനെ കൊണ്ട് സഖിയിപ്പിക്കുക, സഖിയിപ്പിച്ചാൽ മാത്രമേ പാല് അമ്മമാർക്ക് ഊറി വരികയുള്ളൂ. അത് നമ്മൾ പ്രത്യേകം അധികം ശ്രദ്ധിക്കാനുണ്ട്. മാത്രമല്ല ഈ അമ്മയ്ക്ക് പാല് വരുന്നത് ആദ്യം വരുന്ന കൊളസ്ട്രോൾ ആയിരിക്കും. അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നീട് ഈ അമ്മമാർക്ക് തന്നെ രണ്ട് രീതിയിലാണ് പാല് വരുന്നത്. അതായത് ഒന്ന് ഫോർ മിൽക്കും ഒന്ന് ഹൈ മിൽക്കും. ഫോർ മിൽക്ക് എന്ന് പറയുന്നത് വളരെ കട്ടി കുറഞ്ഞ പാലാണ്. അതിൽ കുഞ്ഞിനാവശ്യമായ എന്താ പറയുക, കുഞ്ഞൊന്ന് വലിച്ചു കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആണ് ഈ ഹൈ മിൽക്ക് വന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചില അമ്മമാരിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ബ്രസ്റ്റിൽ നിന്ന് ഒരു 5 മിനിറ്റ് കുടിപ്പിക്കും, പിന്നീട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ബ്രസ്റ്റിൽ നിന്ന് കുടിപ്പിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഈ ഫോർ മിൽക്ക് എന്ന് പറയുന്നത് വെള്ളം പോലത്തെ പാലാണ്. അത് കുഞ്ഞു വലിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ അതങ്ങ് പോവും. പക്ഷേ ഈ ഹൈ മിൽക്കിലാണ് കുഞ്ഞിന് ആവശ്യമായ മിനറൽസ്, വൈറ്റമിൻസ്, ഇമ്മ്യൂണിറ്റി എല്ലാം ഉള്ളത്. അപ്പം നമ്മൾ ഈ 5 മിനിറ്റ്സ് ഒരു ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുന്നത് ഫോർ മിൽക്കാണ്, പെട്ടെന്ന് മാറ്റുമ്പോൾ അപ്പുറത്തെ ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞു കുടിക്കുന്നത് ഫോർ മിൽക്കാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഒരു ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ പറഞ്ഞ പോലെ പാല് കൊടുത്തു കഴിഞ്ഞാലും എന്താ പറയുക, ബർപ്പിങ്ങും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു റിഫ്ലെക്സ്, അതായത് സക് സോളോ ബ്രീത്തിങ്, ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് കുറച്ച് ഗ്യാസ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശ്വസിക്കും, ശ്വസനം വഴിയിട്ട്. അപ്പോൾ ആ ഗ്യാസ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബർപ്പിങ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നമ്മൾ കിടത്തുന്ന സമയത്ത് ഒമിറ്റിങ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ബർപ്പിങ് പൊസിഷനും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷനും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ഈ ബ്രസ്റ്റ് മിൽക്ക് ഇപ്പോൾ ഈ 6 മാസം വരെ കുഞ്ഞിന് നമ്മൾ വേറെ ഒരു ആഹാരം കൊടുക്കുന്നില്ല. ഒള്ളി ബ്രസ്റ്റ് മിൽക്കാണ് അവരുടെ വെയ്റ്റ് ഗെയിൻ കൂടാനും അവരുടെ ഇമ്മ്യൂണിറ്റി കൂടാനും അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് എല്ലാം നമുക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ എല്ലാ അമ്മമാരും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക, പൊസിഷൻ കറക്റ്റാക്കുക, ബർപ്പിങ് കറക്റ്റായിട്ട് ചെയ്യുക. ഫോർമുല ഫീഡ് കൊടുക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും ബ്രസ്റ്റ് ഫീഡിങ്ങിലോട്ട് പോവാനുള്ള രീതിയിലോട്ട്, എങ്ങനെയാണോ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.